എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം സുദിനത്തിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ദിവസം വാർത്തകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇനി അതിഥികളിലേക്ക് തിരിച്ചെത്തുകയാണ്. നൃത്തങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ നൃത്തരൂപത്തിൽ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്ന, അതിന്റെ ആ ഒരു മനോഹാരിത ലാസ്യഭാവത്തോടു കൂടി നമ്മളെ സ്വാധീനിക്കുന്ന ഒരു നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാ ഓരോരോ നൃത്തരൂപങ്ങളുടെ പേര് പറയും, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ കുറച്ചധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള പക്ഷെ കുറച്ചുകൂടി വിശദമായിട്ട് പറയാനുണ്ട്. ഒരു പക്ഷേ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ, കഥകളി എന്ന കലയെ ജനകീയമാക്കുന്നതിലും കഥകളി എന്ന കലയെ ഉദ്ധരിക്കുന്നതിലും കഥകളി ലോക പ്രശസ്തമാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച മഹത് വ്യക്തിത്വം ബഹുമാനായ കലാമണ്ഡലം കൃഷ്ണനായർ. അതുപോലെ മോഹിനിയാട്ടം എന്നത് എങ്ങനെയാണ് നമ്മുടെ കേരളക്കര ആദ്യമായി കാണുന്നത് എന്നതിന്റെ ഉദാഹരണം. മോഹിനിയാട്ടത്തിന് തനതായിട്ടുള്ള വ്യക്തിമുദ്ര കൊടുത്ത മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന് ലോകത്താകമാനം കേരളത്തിന്റെ സ്വന്തം കലയാണെന്ന് നെഞ്ചിൽ കൈവച്ച് വിളിച്ചു പറയിപ്പിച്ച മറ്റൊരു മഹത് വ്യക്തിത്വം കലാമണ്ഡലം കല്യാണിക്കുട്ടി. ഈ രണ്ട് പേരുടെ മകൾ പ്രിയങ്കരിയായ ബഹുമാനിയായ ശ്രീദേവി രാജനും ശ്രീദേവി അമ്മയുടെ മകൾ സ്മിതാ രാജനുമാണ്. രണ്ടുപേരും സുദിനത്തിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചില കുടുംബങ്ങളുടെ ചില വ്യക്തികളുടെ നിയോഗമാണത്. കാലകാലങ്ങളായി ചില കലാരൂപങ്ങളെ ഹൃദയത്തോട് ഏറ്റുവാങ്ങി കൈകളിൽ കൊണ്ട് നടന്ന് ജനകീയമാക്കി എടുക്കുക എന്ന് പറയുന്നത്. അത്തരത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന രണ്ട് വലിയ ആൾക്കാരാണ്. ഒരുപാട് സന്തോഷമുണ്ടമ്മ. പിന്നെ രാവിലെ അമ്മയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നല്ല സാരിയൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായി രാവിലെ അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ ഇട്ട് നല്ല കണ്ണടയൊക്കെ വെച്ചു വാശയൊക്കെ തീരുപ്പുണ്ട് അല്ലേ. എങ്ങനെയായിരുന്നു യാത്രയൊക്കെ ഇങ്ങോട്ടുള്ള വരവ്? ക്ഷീണമൊന്നുമില്ല, സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഇന്നലെ എത്തി ഞങ്ങൾ, കാരണം കുഴപ്പമൊന്നുമില്ല. സ്മിതാ രാജൻ യുഎസിലാണ് കുറച്ച് കൂടുതൽ നാളായിട്ട്. അവിടെ മാത്രമല്ല, ഞാൻ എല്ലാ ആവശ്യമുള്ളപ്പോഴൊക്കെ ഇന്ത്യയിലും മറ്റു സ്ഥലത്തേക്കും ഒക്കെ പോവാറുണ്ട്. ക്ലാസ് എടുക്കാനായിട്ട് ഫ്രാൻസിലൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്, ലോകത്തിലായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്റെ മക്കളൊക്കെ വലിയ കുട്ടികളായി, കൂടുതലും ഈ നൃത്തത്തിലേക്ക് വേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കാനും ഭർത്താവിന്റെ സമ്മതത്തോടെ തന്നെ കലാരൂപം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നല്ലോ. വലിയ മഹാഭാഗ്യമാണ്. ഞങ്ങള് രണ്ടാളെ സംബന്ധിച്ച് നൃത്തത്തെ കുറിച്ചുള്ള എ ബി ശരി അറിയത്തില്ല. എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോ പിന്നെ ഒരു അറിവില്ലാത്ത ഒരാള് കൂടുതൽ ചോദിക്കുന്നു വിചാരിച്ചു. കാലങ്ങൾക്ക് പിറകോട്ട് പോകണം, അമ്മ എന്ന് തുടങ്ങണമല്ലോ. ഇതാണ് സബ്ജക്ട്. സോ എനി ടൈം കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് ചെറുതിരുത്തിയിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ അച്ഛനും അമ്മയും ഒക്കെ അതിന്റെ സതീർഥ്യരായി അതിന്റെ കൂടെ തന്നെ പ്രവർത്തിച്ചവരാണ് അല്ലെ. ഒരുപക്ഷെ വള്ളത്തോൾ സാറിനെയൊക്കെ അത്രയേറെ അടുത്ത് പരിചയപ്പെട്ട അല്ലെ, അത്രയേറെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചവരാണ്. ഇവിടെ ഈ കലാരൂപങ്ങളെ ഉദ്ധരിക്കുന്നതിൽ ഒരുപാട് പങ്കും വഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് അമ്മ ഇല്ല, പക്ഷെ അമ്മ വന്നതിന് ശേഷമുള്ള ഓർമ്മകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. എനിക്ക് കലാമണ്ഡലത്തിലെ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കാരണം അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. മോഹിനിയാട്ടത്തിന്റെ ഉദ്ധാരണ വളരെ വിപ്ലവാത്മകമായ ഉദ്ധാരണമായിരുന്നു മോഹിനിയാട്ടം. വള്ളത്തോള് കലാമണ്ഡലത്തില് കഥകളിയെയും മോഹിനിയാട്ടത്തെയുമാണ് ആദ്യം കൊണ്ടുവന്നത്. കഥകളി വളരെ ലോകപ്രശസ്തമായി വളരെ വേഗം. മോഹിനിയാട്ടം അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അതിലെ അതിലെ നൃത്തത്തിനും മാഹാര്യത്തിനും അതിൻ്റെ ഉള്ളടക്കത്തിനും ഒക്കെ വളരെയധികം സ്വച്ഛത വരുത്തി അദ്ദേഹം. അങ്ങനെയിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് വയ്യാണ്ടായി. അപ്പോൾ അവിടെയുള്ള കുട്ടികളിൽ വിദ്യാർത്ഥിനികളിൽ മിടുക്കി എന്ന് തോന്നിയ ആള് അതായിരിക്കാം എന്റെ അമ്മയാണ് അതിന് ഏർപ്പെടുത്തി അല്ലെ. അന്ന് അവിടെ നിന്ന് തുടങ്ങിയത് ഇപ്പൊ യു എസിലും ഫ്രാൻസിലും പാരീസിലും പ്രചരിക്കുന്നു മോഹിനിയാട്ടം. ഞാൻ ചോദിക്കട്ടെ, മോഹിനിയാട്ടം എന്നത് നമ്മൾ വേദികളിൽ കാണുന്നത് പോലെയുള്ള ഒരു സാധാരണ നൃത്ത രൂപമല്ല പഠിച്ചിട്ടുള്ള റിസർച്ച്? ഇത് ഏതൊരു കലാരൂപം പോലെ, ഒരു ക്ലാസിക്കൽ കലാരൂപം പോലെ തന്നെ ഒരു ശാസ്ത്രീയ കല. നമ്മൾ കേരളത്തിന്റെ ഭാഷ, കേരളത്തിന്റെ സ്വഭാവം പുറത്ത് കാണിക്കുന്ന ഒരു കലാരൂപം. ഭരതനാട്യം തമിഴ്നാട്ടിലെ സ്വഭാവം, അതായത് അവരുടെ ഭാഷയിലും അവരുടെ സംസാര രീതിയിലും നടത്തത്തിലും ഒക്കെയുള്ള ആ ഒരു മൈനർ ആയിട്ടുള്ള ആ ഒരു 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 എക്സ്പ്രഷനാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. അതായത് ആ കല, ആ നാടിന്റെ കല എന്ന് പറഞ്ഞതുപോലെ തന്നെ മോഹിനിയാട്ടത്തിൽ എന്നത് കേരളത്തിന്റെ കലയാണ്. ഇപ്പൊ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്,
ചെറുപ്പകാലത്തിൽ അവര് കുടുംബങ്ങളിൽ സ്ത്രീകള് സംസാരിക്കുമ്പോ ശബ്ദം പുറത്തേക്ക് വരുന്നത് വളരെ ഈ കുടുംബങ്ങളിൽ അകത്തിരിക്കണം, കാലൊച്ച കേക്കരുത്, ഇതൊക്കെയായിരുന്നു അതിന്റെ സ്വഭാവം. അന്നത്തെ സ്ത്രീകള് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സ്വഭാവം അത് തന്നെ മോഹിനിയാട്ടത്തിലും കാണാം. ആ ഒരു അതന്നെ ശാലീനത മോഹിനിയാട്ടത്തിലും കാണാം. ആദ്യ ചോദ്യം തന്നെ എന്താണ് മോഹിനിയാട്ടം എന്നാണ്, എങ്ങനെ അത് വന്നത്, എവിടെയായിരുന്നു അതിന്റെ ഒരു ഒറിജിൻ? ഒറിജിൻ എന്ന് എനിക്ക് പറയാം. മോഹിനിയാട്ടം പണ്ട് ദക്ഷിണേന്ത്യ മുഴുവനും ഓരോ പ്രദേശങ്ങളായിട്ട് അറിയുന്നത് നമ്മുടെ മലയാള ദേശം. ആ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ താന്ത്രിക പൂജ വന്നപ്പോൾ അതിൻ്റെ കൂടെ സ്ത്രീകൾ അവരെ ദേവദാസികൾ, ദേവന്റെ ദാസികൾ എന്ന് പറഞ്ഞു അവരെ പല പല കടമകൾ ഏൽപ്പിച്ചിരുന്നു. അതിലൊന്നാണ് നൃത്തം സംഗീതം. അതായത് താന്ത്രിക പൂജയിൽ പറയുന്നുണ്ട് 64 ഉപചാരങ്ങളുണ്ട്, അതിൽ പെട്ടതാണ് നൃത്തമിതം, വാദ്യമിതം, ഗീതമിതം, അങ്ങനെ പലതും വരുന്നുണ്ട്. അതിൽ ഈ നൃത്തവും ഗീതവും കൈകാര്യം ചെയ്തിരുന്നത് സ്ത്രീകളാണ്. അവർ കുലീനകളാണ്. അവർ പക്ഷെ ക്ഷേത്രത്തിന്റെ സ്വത്തായിരുന്നു. അവർ ചെയ്തിരുന്ന അവർ ഭഗവാനെ തന്റെ കമിതാവായിട്ടാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിയും അനുരാഗവും നിറഞ്ഞൊഴുകുന്ന ഗീതങ്ങളും അതനുസരിച്ചിട്ടുള്ള നൃത്തവും അതായിരുന്നു ശരിക്കും. അതിന് മലയാളക്കരയിൽ ദേവദാസി എന്നല്ല പറയാ, തേവടിച്ചി എന്നാണ്. തേവന്റെ ദേവന്റെ അടി പാദത്തിലെ അച്ചി ദാസി തേവടിച്ചി അട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കാലക്രമേണ ഈ ഭരണപരമായ മാറ്റങ്ങളൊക്കെ വന്നപ്പോ ഈ ക്ഷേത്രങ്ങൾ ഊരായ്മക്കാരുടെയായി. അത് ആ കാലഘട്ടത്തിലാണ് അവിടുത്തെ സമ്പത്തായ സ്ത്രീകളും പുറത്തേക്ക്, അതെ, അവരുടെ ദാസികളായി. ദേവദാസി മാനവദാസി അങ്ങനെ. അപ്പൊ അവരുടെ നൃത്തത്തിലും ഇവരെ പ്രീണിപ്പിക്കാനായിട്ട് ഒക്കെ ഉണ്ടായി. അങ്ങനെ അത് മോശമായി പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനെ ബാൻ ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനെ അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നപ്പോഴായിരിക്കണം അതിനെ മോഹിനിയാട്ടം എന്ന പേര് ഒരു സംസ്കാരം അല്ലെ, ഒരു കാലഘട്ടത്തിനെയാണ് അമ്മ വരച്ചിട്ടുള്ളത്. അതായത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് അതിന്റെ മോഹിനിയിൽ നിന്ന് വന്ന മോഹിനി കളിച്ച ആട്ടം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അതല്ല, അങ്ങനെ വന്ന ആ പേര് അങ്ങനെ ആയി തീർന്നതാണ്. മോഹിനി വളരെ മോഹിനിയാട്ടമായിട്ടാണ് മോഹിനി മോഹിപ്പിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ അവതാരമുണ്ട്. ചില ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അത് വളരെ എന്താ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് കാണുന്ന ഒരു ഒരു സ്വാതിനാളിന്റെ കാലം അദ്ദേഹത്തെ പോലെ കലാസ്നേഹിയായിട്ടുള്ള രാജാവുണ്ടായിട്ടില്ല. അദ്ദേഹം ഈ മോഹിനിയാട്ട നർത്തകികളെയും നട്ടുവനെയും കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ താമസിപ്പിച്ച് മോഹിനിയാട്ടത്തിനായി അനവധി പദങ്ങളും കീർത്തനങ്ങളും വർണ്ണങ്ങളും ദില്ലാനകളും ഒക്കെ എഴുതി അങ്ങനെ. പക്ഷേ അവരുടെ ആ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അദ്ദേഹം കൈകടത്തിയിട്ടില്ല. അതുകൊണ്ട് അത് പിന്നെയും വഷളായി തന്നെ വന്നുകൊണ്ടിരുന്നു. 1930s വള്ളത്തോൾ എന്ന കലാസ്നേഹി അദ്ദേഹം അതിനെ മോഹിനിയാട്ടത്തെ ആ ചളിക്കുണ്ടിൽ നിന്ന് വാരിയെടുത്ത് അതിലുള്ള ഒരു കലാരൂപത്തിന്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. ക്ഷേത്രകലയിൽ നിന്ന് പിന്നീട് അത് കേരളത്തിന്റെ അമ്പലപ്പറമ്പുകളിലെ ഉത്സവ പറമ്പുകളിലെ ചെറിയ വേദികളിലേക്ക് പോയപ്പോ അമ്മ സജീവ സാന്നിധ്യമായിരുന്നു. ഇന്നിപ്പോ ലോക പ്രശസ്തമായി കഴിഞ്ഞപ്പോ അരങ്ങ് എങ്ങനെ ഉണ്ടാകണം, അരങ്ങിന്റെ വലിപ്പം എത്ര വേണം, ഓഡിയൻസ് എത്ര വേണം എന്ന വിഷയങ്ങളിലൊക്കെ ഒരു നർത്തകി എവിടെ നിൽക്കണം എന്നതുൾപ്പെടെ റിസർച്ച് ചെയ്ത ആളാണ് സ്മിതാ രാജൻ കേട്ടോ. നിലവിൽ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞ നമ്മുടെ റിസർച്ച് സ്റ്റഡി അനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ മാറ്റം മോഹിനിയാട്ടത്തിന്? മോഹിനിയാട്ടം എന്നും ഇന്നിപ്പോ മറ്റേ പുതിയ എന്താ പറയാ പുതിയ ഇന്നത്തെ നർത്തകിമാര് കൂടുതലും അവര് പഴയ കലാരൂപ പഴയ നൃത്ത രൂപങ്ങൾ മോഹിനിയാട്ടത്തിൽ ചെയ്തിരുന്ന നൃത്തം, ഇപ്പൊ അതായത് അതിന് 7 ഐറ്റംസ് ആണ് ഒരു സെറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതെ, ഒരു കച്ചേരിയിൽ പറയുന്നത് 7 ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന, ശ്ലോകം, സപ്തം, ഇങ്ങനെ 7 ഐറ്റംസ് ആണ്. അപ്പൊ ഭരതനാട്യത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോഹിനിയാട്ടം അത്രയും പ്രചാരമായിട്ടില്ല പുറം രാജ്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ള, ഞാൻ ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാല് അവിടേക്കൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് മോഹിനിയാട്ടം കാണുന്ന
ഓഡിയൻസ് ഉണ്ട്. ഇപ്പൊ മലയാളികളല്ല ഞാനിപ്പോ ഫേസ് ചെയ്യുന്നത്, മറ്റ് തമിഴ്നാട് അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ. ഇപ്പൊ മോഹിനിയാട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഭിനയത്തിനുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു കഥ വിവരിക്കാനുള്ള അതിന്റെ കഴിവ്. അപ്പൊ ഏത് സബ്ജക്ട് എടുത്തും നമുക്ക് ഈ കലാരൂപത്തിനെ കലാരൂപത്തിലൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എ മീഡിയ ഓഫ് എക്സ്പ്രഷൻ. ഈ ഏതിപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഏതൊരു കലയും ക്ലാസിക്കൽ കലയും അതാത് സ്ഥലത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ മോഹിനിയാട്ടം മലയാളം ഭാഷ പോലെ തന്നെ ഉള്ള ഒരു കലാരൂപമാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് പല സബ്ജക്റ്റുകൾ കാണിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പുതിയ പുതിയ തീംസ്, പുതിയ പുതിയ ഐഡിയാസ് കളിക്കുന്നത് പ്രസന്റ് ചെയ്യുക. ഇപ്പൊ ഭരതനാട്യത്തിന് ഇറ്റ്സ് ഓക്കെ. ഭരതനാട്യം ഓൾറെഡി പലരും കണ്ട് വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം. പക്ഷെ മോഹിനിയാട്ടം ഇന്നും എന്താണ് മോഹിനിയാട്ടം എന്ന് കാണിക്കേണ്ട ഒരു കടപ്പാടുണ്ട്. അത് ആദ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ പലയിടത്തും പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു അതിന്റെ ഛായ എന്താണ് ഈ കലാരൂപം എന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസന്റ് ചെയ്യാറുള്ളത് കൂടുതലും അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലും ഞാൻ പ്രസന്റ് ചെയ്യാറുള്ളത്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഏഴിനത്തിൽ അവസാനത്തെ ഇനമാണ് സപ്തം എന്നുള്ളത്. ഇത് അമ്മമ്മ കച്ചേരി സമ്പ്രദായം രണ്ടാമത് മോഹിനിയാട്ടത്തിന് ചിട്ട ചെയ്ത് വന്നപ്പോ ഉണ്ടാക്കിയ ഒരു അവസാനത്തെ ഇനമാണ് സപ്തം. അമ്മമ്മയുടെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അന്ന് അമ്മ കലാമണ്ഡലത്തിൽ അമ്മമ്മ പഠിക്കുമ്പോ തില്ലാന വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഗുരുനാഥനാണ് അമ്മമ്മ എടുത്ത് പറഞ്ഞത്. ഇങ്ങനെ ഒരു കൂടിയുണ്ട് ചുരുക്കത്തിൽ അത് ചേർത്തിട്ടുണ്ട്. അതെ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കച്ചേരി സമ്പ്രദായം മുഴുവനാക്കി. പണ്ട് 6 മണിക്കൂറൊക്കെ നീണ്ടു നിന്നിരുന്ന കച്ചേരി പിന്നീട് ഒരു 2.5 മണിക്കൂറേക്കാക്കി. ഇന്നത്തെ ഓഡിയൻസിന് അത് 2.5 മണിക്കൂറും ഇരിക്കാൻ പറ്റാത്ത ഓഡിയൻസ് ഉള്ളത് കൊണ്ട് 1.5 മണിക്കൂറിലേക്ക് ആക്കി. അങ്ങനെയുള്ള ഒരു പ്രസന്റേഷൻ. അപ്പൊ ഞാൻ കൂടുതലും കളിക്കുന്നത് ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കളിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ ഝാൻസി റാണി ചെയ്തിട്ടുണ്ട് മോഹിനിയാട്ടത്തില്. അത് നൃത്ത ഈ സപ്തം ഫോർമാറ്റില് ഝാൻസി റാണി. അപ്പൊ ഐ ക്യാൻ ടേക്ക് എനി എന്ത് കലയും, എന്തൊരു ഇപ്പൊ ചരിത്രപരമായിട്ടുള്ള ഒരു സബ്ജക്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പുരാണങ്ങളിൽ നിന്ന സബ്ജക്ട് എടുക്കാം. ഇതെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം മോഹിനിയാട്ടം. ഈ ഝാൻസി റാണി വേദിയിലേക്കുള്ള വരവെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും കുതിരപ്പുറത്തൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഝാൻസി റാണിയുടെ. തീർച്ചയായിട്ടും നമ്മുടെ മോഹിനിയാട്ടത്തിലേക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്യുമ്പോ മോഹിനിയാട്ടത്തിന് അഗൈൻ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. മോഹിനിയുടെ മോഹിനിയാട്ടം എന്നുള്ളത് കൊണ്ട് മോഹിനിക്ക് ഒരു ഔദ്രഭാവം കാണിക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ. അത് അങ്ങനെയല്ല. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഒരു ഭാഷയാണ്. ഞങ്ങൾക്ക് ആ ഝാൻസി റാണിയുടെ വരവൊന്ന് കുതിരപ്പുറത്തുള്ള ആ ഭാവം തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് മോഹിനിയാട്ടത്തിൽ എടുത്ത് കാണിക്കുമ്പോ ആ ഭാവം കാണിക്കാം, കാണിക്കാം, അല്ലെങ്കിൽ വാൾപ്പായിട്ട് കാണിക്കാം, വാള് കാണിക്കാം. ഇത് യുദ്ധമുണ്ടല്ലോ ഝാൻസി റാണി ആ കുതിരപ്പുറത്ത് വരുന്ന വരവുണ്ട്. ആ ഭാവം ലോപനൊക്കെ കെട്ടി ആ മകനെ ദത്തുപുത്രനെ പുറകില് കെട്ടിയിട്ടിട്ടാണ് ഝാൻസി കുതിരയുടെ മുകളിൽ രാത്രിയില് പോണു എന്ന് പറയുന്ന സീൻ ഉണ്ട്. നമ്മളുടെ ഒക്കെ മുഖത്ത് ആ ഒരു പടം ഉണ്ടല്ലോ, ഒരു ഝാൻസി റാണിയുടെ ആ രൂപം, ഝാൻസി വരുന്ന ആ രൂപം. അമ്മയുടെ കാര്യത്തിലേക്ക് വരുമ്പോ അമ്മയുടെ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ അല്ലേ വേദിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മ അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ഒത്തിരിയേറെ പേര് പ്രശംസിച്ച ഒത്തിരിയേറെ കഥാപാത്രങ്ങൾ കാണും. അത് പക്ഷെ ഈ ഇത്രയും വ്യാപ്തിയുള്ള ഝാൻസി റാണി നാഷണൽ ലെവലിലേക്ക് വന്നിട്ടില്ല, നമ്മുടെ കേരളത്തിലേക്ക്. കേരളത്തിലെ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ എടുക്കുമ്പോ അമ്മ അമ്മ എന്റെ ഗുരുനാഥന്മാര് അമ്മ ചെറിയമ്മ ഇവരുടെ ഒക്കെ എന്താ പറയാ ഓക്കെ കേട്ടാൽ മാത്രമേ ഞാൻ പോവുള്ളൂ. ഗൈഡ് ചെയ്ത് തന്നത് ഒരിക്കലും ആ ഒരു കലാരൂപത്തിന്റെ ഛായയിൽ നിന്ന് മാറരുത്, അല്ലെങ്കിൽ അതിന്റെ ചട്ടക്കൂട്ടിൽ നിന്നും നമ്മൾ മാറാതെ വേണം എന്ത് സബ്ജക്ട് എടുക്കുമ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഝാൻസി റാണി എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലെ ഒരു കഥാപാത്രം അല്ലല്ലോ. അതേപോലെ തന്നെ അപ്പൊ മറ്റൊരു സ്ഥലത്തെ എന്റെ വിശ്വാസം ഏത് ഭാവവും ഏത് സബ്ജക്റ്റും ഈ കലാരൂപത്തിന്റെ ഭാഷയിലൂടെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഝാൻസി റാണിയുടെ ലിറിക്സ് അമ്മയാണ്, മലയാളം സാഹിത്യം, അമ്മ മലയാളം
എന്റെ സ്കൂളിലെ മലയാള അധ്യാപിക കൂടിയാണ്. അതാണ് ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ വന്നപ്പോ നമ്മള് സംസാരം വേറെ പോയത് തന്നെ അതായിരുന്നു. ഒന്നാന്തരം വായന ഉണ്ട് നമുക്ക് അല്ലേ, കിട്ടുന്ന സമയത്തൊക്കെ നന്നായിട്ട് വായിക്കും അമ്മ. അതിന്റെ ഒരു നാലുമിനി പാട്ട് കേട്ടാ നല്ലതായിരുന്നു തോന്നും. ഝാൻസി റാണി മൊയ്തീൻ എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല, ഓർമ്മയുള്ള ഒരു പദം മതി, പാടാൻ വയ്യാട്ടോ. അളിവേണി എന്തു ചെയ്യോ ഹന്ത ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്യോ ഹന്ത ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്യോ. മോഹിനിയാട്ടം കണ്ട ഒരു പ്രതീതി അല്ലേ, ശരിക്കും മോഹിനിയാട്ടം കണ്ട ഒരു പ്രതീതി. അത് പൂർണ്ണമാണെങ്കിൽ പറഞ്ഞ പോലെ അമ്മ പാടുമ്പോ മകളുടെ അളിവേണി ഭാവം കൂടി വരും. എന്തായിരുന്നു പദത്തിന്റെ അർത്ഥം? അളിവേണി, അളിവേണി. ആ അമ്മ ഒന്നുകൂടെ പാടിയാലത് അവിടെ ഒന്നുകൂടി അളി അളിവേണി. അത് സുന്ദരി എന്തു ചെയ്യോ ഹന്ത ഞാനിനി മാനി അളിവേണി എന്തു ചെയ്യോ അളിവേണി എന്തു ചെയ്യോ ഹന്ത ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്യോ. ഞാൻ ചോദിച്ച ഈ മുഖത്തെ ഇത്രയേറെ മസിലുകളെ ഇത്രയും തരത്തിൽ വിഭിന്ന രീതിയിൽ കോർഡിനേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സബരി എന്നൊക്കെ പറയുന്നത് ചെറിയ പണിയല്ലേ. തീർച്ചയായും മുതലേ പഠിച്ചു. അതെ അതെ, വർഷങ്ങളുടെ ഒരു ഒരു തപസ്സെന്ന് തന്നെ പറയണം. ശരിയാണ്, ഞാനും ജീവിച്ചത്. എന്റെ മുത്തശ്ശൻ, അമ്മമ്മ, എന്റെ അമ്മ, ചെറിയമ്മ, അവരുടെ ക്ലാസ്സുകളും അവരുടെ കൊറിയോഗ്രാഫീസും എല്ലാം അവരുടെ സ്വാധീനം നന്നായിട്ട് വ്യക്തികളാണ്. ഞാനും എന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് എന്റെ സഹോദരന്മാരും എന്റെ അനിയത്തി സന്ധ്യ കുട്ടിയും. എനിക്ക് തോന്നുന്നത് സ്മിതാരാജൻ എന്ന വ്യക്തിത്വം ഒരുപക്ഷെ കേരളക്കരയിൽ ഈ ഒരു കലാരൂപത്തിന്റെ ഒരു വലിയ അംബാസഡർ ആകാൻ എന്തുകൊണ്ടും യോഗ്യയായ ഒരാളാണ്. കുടുംബ മഹിമ കൊണ്ടാണെങ്കിലും പ്രത്യേകിച്ച് മുത്തശ്ശന്റെയും അമ്മമ്മയുടെയും പേരക്കുട്ടിയായിരുന്നു കൊണ്ട് അപ്പൊ ഞാൻ പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും ഇന്ന് ഞാൻ അവിടെ പോയി എന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്കൊരു വലിയൊരു ഉത്തരവാദിത്തം. ഇവരുടെ പേരിന് ഒരു തരത്തിലും ഒരു കോട്ടം വരാത്ത രീതിയിൽ ഒരിക്കലുമില്ല. എന്റെ ഭർത്താവ് ജ്യോതിസ് ബാലസുബ്രഹ്മണ്യൻ അതിനകത്ത് ഏറ്റവും വലിയ ഒരു പങ്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. കാരണം എന്നെ ഇപ്പൊ ഇതേപോലെ തന്നെ ഞാൻ കേരളത്തിൽ 3 മാസം എല്ലാ വർഷവും ഇവിടെ ഉണ്ട്. പിന്നെ എനിക്കിപ്പോ പ്രോഗ്രാംസ് വന്നാലും എല്ലാ വർഷവും ഞാനിപ്പോ ഏപ്രിലും മെയിലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരാറുണ്ട്. ഇതിനൊക്കെ അദ്ദേഹത്തിന് എനിക്കൊരു വലിയൊരു കടപ്പാടുണ്ട് അദ്ദേഹത്തിനോട്, എന്റെ മക്കളോടും. ഈ ഒരു അവസരത്തിൽ ഞങ്ങള് ആണ് വലിയൊരു നന്ദി പറയുന്നത് അല്ലെ ഞങ്ങൾക്കാണ് ഒരു. ഞാൻ ഇനി കുറച്ചു നേരം അമ്മയോട് സംസാരിക്കാൻ പോവാ കേട്ടോ. അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ടിരുന്നാലും ഇങ്ങനെ ഞങ്ങളെ പോലുള്ളവർക്ക് ഡാൻസ് അല്ല ഞാൻ ചോദിക്കട്ടെ അമ്മ, അല്ല ഡാൻസ് കാണിപ്പിക്കാൻ പോവാണോ, കളിപ്പിക്കാൻ പോവാണോ? ശരി, എന്നാലായി. അമ്മ വേദിയിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? പദങ്ങള്, വർണ്ണങ്ങള്, ചെയ്ത വേദികളൊന്ന് ഓർത്തെടുക്കാം അമ്മ ഏറ്റവും അധികം. കാരണം അമ്മ ഇതുപോലെ സ്മിത ചേച്ചി പറഞ്ഞതുപോലെ ഈ ഒരു വേദിയിൽ അപ്പൂപ്പനെ അമ്മൂമ്മയാണ് പുള്ളിക്കാരത്തെ ഓർത്താണ് ആ ഒരു അവരുടെ ആ ഒരു സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് പേരും പ്രശസ്തിയും ഉള്ളത്. അമ്മയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വമാണ്, അമ്മയും അച്ഛനുമാണ് ആ ഒരു സ്ഥാനത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേദികൾ കിട്ടുമ്പോഴേക്കും അവിടെ അനൗൺസ് ചെയ്യുന്നതല്ല, അവിടെ പറയുന്നതായാലും അച്ഛന്റെ അമ്മയുടെയും പേര് വെച്ചിട്ടായിരിക്കുമല്ലോ പുരാണ കഥാപാത്രങ്ങളും അല്ലാത്തതും ഉണ്ട്. അതായത് എന്റെ അമ്മയും പറഞ്ഞ ഒരു വിപ്ലവകാരിയാണ്. അമ്മ വളരെ സാധാരണമായ വിധത്തില് ജനങ്ങളെ കൂടുതൽ താല്പര്യം അവർക്കതായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ
ചില പദങ്ങൾ വർണ്ണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ ആദ്യമായിട്ട് അമ്മ എഴുതിയ ഒരു പദം അതില് അത് കാരണമുണ്ട്. മോഹിനിയാട്ടത്തില് ശൃംഗാരം മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ കൂടി വന്നാൽ ഭക്തി മാത്രമേ പാടുള്ളൂ എന്നൊരു ധാരണ എന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, എല്ലാ ഭാവങ്ങളും കാണിക്കാം. അതിന്റെ അടിസ്ഥാന ഭാവമാണ് ഈ ശൃംഗാരം, ശൃംഗാരമല്ല ലാസ്യഭാവം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആയിട്ട് അമ്മ ഒരു പദം എഴുതി. അതിന് വളരെ പോപ്പുലാരിറ്റി ഉണ്ടായി അന്ന്. വരിക വരിക സഖി വരഗുണൻ അവനെ, അതായത് ഭഗവാന്റെ, ഞാൻ വേണമെങ്കിൽ പാടാമോ, ഭഗവാന്റെ അനുരാഗം അറിയിക്കാനായിട്ട് തോഴിയെ വിട്ടിട്ട് കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ആത്മപ്രിയനായ കൃഷ്ണ സവിധേ സന്ദേശം അൻപോടയ ചുന്നിത്രം മറുവാക്കുകാത്തുമരുവും തന്നിതൻ തോഴിയേ ദൂരാൾ കണ്ടതി സംഭ്രമത്തോടു തലാ തട്ടിപ്പിടഞ്ഞേറ്റു ചെന്നാൽ ഗദ്ഗദവാണിയാലി തുവിധം ചോദിക്കയായോ മലാൽ വരിക വരിക സഖീ വരഗുണൻ അവനെ കണ്ടോ പ്രിയമോടൻ സന്ദേശം വഴി പോലെ അറിയിച്ചോ. അമ്മയ്ക്ക് കുറച്ചാൾ എന്റെ വീട്ടിൽ വന്ന് നിന്നോടെ, നല്ല അമ്മമാരെ. ശരി, ഞാൻ ചെയ്യട്ടെ. ഇപ്പൊ ഈ പറഞ്ഞാൽ ഇത് പച്ച മലയാളത്തിലാണ് നമ്മുടെ ഇതിന്റെ പദങ്ങളൊക്കെ വരിക, അല്ലെ? തനി മലയാളം ഒരു സാധാരണ മലയാളിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ ഫോർമാറ്റിലേക്കൊക്കെ വരുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ, ആ ലാംഗ്വേജ് ബാരിയർ ഒരു വിഷയമാണോ? ഒരിക്കലും അല്ല. ഞാൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മീഡിയം ഓഫ് എക്സ്പ്രഷൻ ആണ്. ഏത് ഭാവങ്ങളും ഏത് ഭാഷയിലൂടെയും സാധിക്കും എന്ന് പറഞ്ഞതുപോലെ മോഹിനിയാട്ടവും ഏതത് മറ്റു ഭാഷയിലൂടെയും നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഭജൻസ് എടുത്തിട്ടുണ്ട്, ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിനും കളിച്ചു നോക്കിയിട്ടുണ്ട്. എന്റെ മകൻ, മൂത്ത മകൻ ജയദേവ്, അവൻ കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കിലാണ്. എന്റെ രണ്ടാമത്തെ പുത്രൻ, അവൻ എഞ്ചിനീയർ ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ. അവിടെ അദ്ദേഹം വർക്ക് ചെയ്യണു അവൻ MBA ചെയ്യണു. രണ്ടാമത്തെ കുട്ടി പ്രീ മെഡിക്കൽ പ്രോഗ്രാം അഭിനവ്. അവരുടെ ഇവരൊക്കെ കലാകാരന്മാരാണ്. എനിക്ക് രണ്ടാൺകുട്ടികളാണെങ്കിലും അവരും യൂണിവേഴ്സിറ്റിയിലാണ്, പക്ഷെ അവരെല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. അപ്പൊ മൂത്ത മകന്റെ ഒരു എന്താ പറയാ, അവൻ കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കിനകത്ത് പല പാട്ടുകൾക്കും ഞാൻ അവന് വേണ്ടിയിട്ട് നൃത്ത മോഹിനിയാട്ടത്തിലൂടെ അത് കൺവേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വഴക്ക് പറയുന്നത് പോലും ചിലപ്പോ മോഹിനിയാട്ടം. അങ്ങനെയാണോ? അതുണ്ടല്ലോ. എന്റെ കുട്ടികൾ അമേരിക്കയിലാണെങ്കിലും എനിക്കുണ്ടായിട്ടുള്ള ഒരു ഭാഗ്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഭർത്താവിന്റെ സമ്മതത്തോടെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയും ഞാൻ ആ ഒരു സ്കൂൾ, എനിക്ക് 17-ാമത്തെ വർഷത്തിന്റെ ആനുവൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് ഇപ്രാവശ്യം വന്നത്. അവിടെയും എന്റെ കുട്ടികൾ വളർന്നു വരുമ്പോഴും കണ്ടിരിക്കുന്നത് മോഹിനിയാട്ടവും അതിന്റെ പാട്ടുകളും അതിന്റെ കഥകളും. എന്റെ മക്കൾക്ക് ഞാൻ നേരിട്ട് നമ്മളുടെ പുരാണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, മോഹിനിയാട്ടത്തിലൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ, മലയാളികളാണ്. നാട്ടിലേക്കൊക്കെ വരുന്നതിന്റെയൊക്കെ പറയുന്ന സന്തോഷം കണ്ടോ? ഞങ്ങൾക്ക് കാണാപ്പാടമായിട്ട് ഓസ്മോസിസ് എന്നാൽ എന്ത്? ഒരു തന്മാത്ര അതിന്റെ സുതാര്യ സ്ഥലത്തിലൂടെ മറ്റേ സ്ഥലത്തിലേക്ക് പോകുന്നു എന്നൊക്കെ കാണാതെ പഠിച്ചപ്പോ, ഇവിടെ അത് മോഹിനിയാട്ടത്തിലൊരു തന്മാത്ര. അത് മാത്രമല്ല, അവിടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ US തന്നെയുള്ള പല, ഇന്നത്തെ ഞങ്ങളുടെ ജനറേഷൻ ആ അച്ഛനമ്മമാർക്ക് വളരെയധികം പേടിയാണ്, നമ്മളുടെ സംസ്കാരം വിട്ടുപോകുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവരെ ഒന്ന്, അവർക്ക് ഞാൻ എന്നെ പോലുള്ള കലാകാരികൾ വളരെ വലിയ ഒരു ആശ്വാസമാണ് നമ്മളുടെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ. ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ നൃത്തം മാത്രമല്ല അവരെ പഠിപ്പിക്കുന്നത്, നമ്മളുടെ സംസ്കാരം കൂടി പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താണ് നമ്മുടെ US സ്കൂളിന്റെ പേര്? നൃത്യക്ഷേത്രം അമ്മ
ഞങ്ങളുടെ മുത്തശ്ശന്റെ അമ്മമ്മയുടെ ഇട്ട സ്കൂളിന്റെ പേര് കേരള കലാലയം എന്നാണ്. അത് പിന്നീട് അമ്മ എറണാകുളത്തേക്ക് വന്നപ്പോ അത് നൃത്യക്ഷേത്ര എന്നാക്കി. ഞാനത് യു എസിൽ നൃത്യക്ഷേത്ര ടെമ്പിൾ ഓഫ് ഡാൻസ് എന്നാക്കി. ഓ, എന്റെ കുട്ടികൾ അവിടെയുള്ള എന്റെ കുട്ടികളും മോഹിനിയാട്ടം നർത്തകിമാര് അവര് എന്റെ ഒപ്പം തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റേജസ് കളിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങള് ന്യൂയോർക്കിലൊരു പ്രോഗ്രാം കളിച്ചിട്ട് അവർക്ക് ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ വളരെ ഗംഭീരമായ റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അതെ, എന്റെ സ്റ്റുഡൻസ് വളരെ സീരിയസ് ആയിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട് അവിടെ. ഇന്ത്യയിൽ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ആയിട്ടുള്ള ഒരു നൃത്തം കാണാൻ പറ്റുക? അതങ്ങനെ ഒരു ഇങ്ങനെ ആഗ്രഹമുണ്ട്, കുട്ടികൾക്ക് വരണമെന്നുണ്ട്, ഇവിടെ വന്ന് കളിക്കണം. എന്റെ അമ്മയുടെ കവിതയൊക്കെ ചെല്ലും മൂത്ത മകൻ. അതെ അതെ, എന്റെ മകൻ കർണാടക സംഗീതത്തില് എന്തൊരു മഹാനുഭാവനോ അങ്ങനെയൊക്കെയുള്ള കീർത്തനങ്ങളാണ് പഠിക്കുന്നത്. അല്ല, ഒരു മലയാളം അധ്യാപികയുടെ മക്കൾ, ചെറുമക്കൾ ഒക്കെ പിന്നെ എങ്ങനെ ആവട്ടെ, മലയാളികൾ തന്നെ ആവണം. ശരി, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ മോഹിനിയാട്ടം ഉൾപ്പെടെ ഒത്തിരിയേറെ കാര്യങ്ങളെ കുറിച്ച്. ഒരു നർത്തകി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു നർത്തകി എവിടെ നിൽക്കണം, എന്തായിരിക്കണം ഉടുപ്പുകെട്ട് പോലെയുള്ള കുറച്ച് നിയമങ്ങൾ. നല്ലൊരു ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. കാരണം ഇന്നത്തെ ഒരു ഒരു ഇതിനകത്തൊരു വലിയ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞങ്ങൾ ചോദിച്ചത്. ഞാൻ കളിക്കുന്ന മോഹിനിയാട്ടം, അതായത് ഞാനാണ് ഇപ്പൊ കൂടുതലായിട്ടും അമ്മമ്മയുടെ സ്റ്റൈൽ ഓഫ് മോഹിനിയാട്ടത്തിന് ഏറ്റവും അല്ല, അങ്ങനെയല്ല, അതിനെ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു നർത്തകി. അതായത് മുടിക്കെട്ട്, ഇന്ന് മോഹിനിയാട്ടം എന്ന് നിങ്ങൾ കണ്ടാൽ അപ്പൊ ഈ സൈഡ് കൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. അതാണ് വളരെ ലേറ്റ് '60s കേരള കലാമണ്ഡലത്തിൽ കൊണ്ടുവന്ന ഒരു ആഹാര്യത്തിലുള്ള ഒരു ചേഞ്ച് ഓഫ് ഒരു ബ്യൂട്ടിഫിക്കേഷൻ മാത്രമാണ്. അതിന് ശാസ്ത്രമില്ല. അത് രാജാ രവിവർമ്മ ചിത്രങ്ങളിലെ ആ ഒരു ഇത് കണ്ടിട്ട് ഛായ കണ്ട് ശാന്താ റാവു എന്ന് പറഞ്ഞൊരു ഭരതനാട്യം നർത്തകി വന്ന് കലാമണ്ഡലത്തിൽ സജസ്റ്റ് ചെയ്ത ഒരു മുടിക്കെട്ടാണത്. അന്ന് ഗുരുക്കന്മാരും അമ്മമ്മയുടെ ഗുരുക്കന്മാരും വള്ളത്തോളും ആരും സമ്മതിച്ചില്ല, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം ഇത് ശാസ്ത്രീയമല്ല, അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മമ്മ വളരെ കർശനമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഒരു ചിട്ടയാണ് മോഹിനിയാട്ടത്തിന്റെ ആഹാര്യം. അത് സത്യസന്ധമായി പുലർത്തിയാലേ അതിന് ശാസ്ത്രീയമായ കലാരൂപം എന്ന് പറയാവൂ. അതിന്റെ മുടിക്കെട്ട്, അതിന് പുറകിൽ തന്നെ ഇടാ ബിംഗ്ള സുഷുമ്ന നാഡികളെ റെപ്രസെന്റ് ചെയ്യുന്ന മൂന്ന് പ്ലീറ്റഡ് ആയിട്ടുള്ള മുടിക്കെട്ട്, ചക്രങ്ങളെ അടിസ്ഥാനം ചെയ്യാനായിട്ടുള്ള ആ ഏഴ് മുടി പൂക്കളുടെ അലങ്കാരം. അപ്പൊ മുടിക്കെട്ട് പുറകിലാണ് മോഹിനിയാട്ടത്തിന്, അതൊന്ന്. പിന്നെ വളരെ ലളിതമായ വേഷവിധാനം, ഗോൾഡൻ ആഭരണങ്ങൾ, ഗോൾഡൻ കര വെച്ചിട്ടുള്ള ആഭരണം, അല്ല ഗോൾഡൻ കളറായിട്ടുള്ള ആഭരണങ്ങൾ, അത് സ്വർണം തന്നെ വേണമെന്നില്ല. അതുപോലെ തന്നെ വെള്ള അല്ലെങ്കിൽ കോടി കളർ അതായിട്ടുള്ള അതിന്റെ യെല്ലോ കര, മഞ്ഞക്കര, അതായത് നമ്മുടെ സെറ്റ് മുണ്ടിന്റെ ഒക്കെ കരയുള്ള കര, ഇതൊക്കെ വെച്ചിട്ടുള്ള വളരെ ലളിതമായ ഒരു വേഷവിധാനമാണ് ഏക ആഹാരിയാണ് മോഹിനിയാട്ടത്തിൽ. അത് തന്നെ ചിട്ടയായിട്ട് ചെയ്യണം. ഞാൻ ഇതൊക്കെ വളരെയധികം എന്റെ ഗുരുക്കന്മാരിൽ നിന്നും തന്നെ കേട്ട് ഏറ്റവും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്തു വരുന്ന ഒരു നർത്തകിയാണ്. അത് മോഹിനിയാട്ടത്തിന് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വേഷവിധാനം. ഇപ്പൊ പിക്കാസോന്റെ പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടോ, അദ്ദേഹം ഒരു കളർ ഇങ്ങനെ കുറച്ച് കളേഴ്സ് ഇങ്ങനെ ആ വൈറ്റ് ഫ്രെയിമിലേക്ക് ഇങ്ങനെ വിതറുമ്പോ അതിന്റെ ഭംഗി, അതേപോലെ തന്നെ മോഹിനിയാട്ടത്തിന്റെ വൈറ്റ് ആ ഓഫ് വൈറ്റ് ആഹാര്യത്തില് ഗോൾഡൻ ആഭരണങ്ങളില് ഒറ്റയ്ക്കാണെങ്കിലും ഒരു അഞ്ചെട്ട് പേരെ നേരെ നിന്നിട്ട് കളിക്കുകയാണെങ്കിലും അതിന്റെ ഒരു ഐശ്വര്യവും അതിൽ നിന്ന് നിന്നുകൊണ്ട് പ്രകടിപ്പിക്കാവുന്ന ഭാവങ്ങളും ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നതാണ്, വളരെയധികം പ്രകാശിക്കുന്നതാണ്. അത് വളരെ അധികം ചെയ്തും ഞാൻ ചെയ്യിപ്പിച്ചും എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തെറ്റല്ലേ, അതായത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ നർത്തകിമാർക്ക് അവർക്ക് അതിന്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ഒരു കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹമായിരിക്കാം. ഇന്ന് മറ്റേ റെഡും വയലറ്റും ഓഫ് വൈറ്റിനും വൈറ്റിനും പകരം ഉള്ള സാരി കാണാം, പല ടൈപ്പ് ഓഫ് കരകൾ കാണാം, ടെമ്പിൾ ജ്വൽസ് ആണ് ഇന്നത്തെ ആഭരണങ്ങളെല്ലാം, കല്ല് വെച്ച കുറെ ഇങ്ങനെ ജാസി ആയിട്ടുള്ള തിളങ്ങുന്ന ആഭരണങ്ങൾ. എൻ്റെ എൻ്റെ മനസ്സിലാക്കൽ, എൻ്റെ ഗുരുക്കൻ ഞാൻ പഠിച്ചിട്ടുള്ളതിൻ്റെ മനസ്സിലാക്കൽ, അങ്ങനെയൊന്നും ആവശ്യമില്ല മോഹിനിയാട്ടത്തിന്. മോഹിനിയാട്ടത്തിന് ഏകാഹാര്യമാണ്, വളരെ ലളിതമായ ആഹാര്യം,
തന്നെ നിർത്തിക്കൊണ്ട് അതിനെ ഏറ്റവും ഗംഭീരമായി പ്രൗഢമായി തന്നെ മോഹിനിയാട്ടത്തിനെ പ്രസന്റ് ചെയ്യാം. വേദിയിൽ വരവും ഒരു വലിയ കടമ്പയാണ്. അതായത് ഒരു വേദിയിൽ നർത്തകി വേദിയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അരങ്ങിനെ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെ? അതൊരു അമ്പലമാണ്, നമ്മള് ഒരു ക്ഷേത്രം തൊട്ട് തല വെച്ചിട്ടേ നമ്മൾ സ്റ്റേജിലേക്ക് കയറുള്ളൂ. അപ്പോ ആ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ഗുരുക്കന്മാരൊന്നും പഠിച്ചിട്ടുള്ളത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ആ ഒരു ഭാഷയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എപ്പോഴും ഗുരുക്കന്മാരോടും എൻ്റെ എല്ലാ ചുറ്റിലുള്ള എന്നെ ഇതിനകത്ത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിനോടും നന്ദി പറഞ്ഞ് ആണ് സ്റ്റേജിലേക്ക് കയറുക. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ആ ഭയഭക്തി ബഹുമാനത്തോടെ വേണം എന്ത് നമ്മൾ ചെയ്യുമ്പോഴും സ്റ്റേജിന്റെ മുകളിൽ പ്രസന്റ് ചെയ്യാൻ. മുദ്രകളിലേക്കും ഒക്കെ വരാനുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ചെറിയ അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും കുറച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. യഥോ ദൃഷ്ടി തഥോ മന, യഥോ മന തഥോ ഭാവ, യഥോ ഭാവ തഥോ രസ. അതായത് ഇപ്പൊ നമ്മൾ കാണിക്കുകയാണ് യഥോ ഹസ്തോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തഥോ മന, യഥോ മനസ്തഥോ ഭാവ, യഥോ ഭാവസ്തഥോ രസ. ഇന്ന് കാണിച്ചപ്പോ കയ്യ് പോയടത്തേക്ക് കണ്ണു പോയി, കണ്ണു പോകുന്നിടത്തേക്ക് ആ മനസ്സും പോണം. മനസ്സ് പോയാൽ മാത്രമേ കാണികളിൽ ആ ഭാവം പിടിയും, അതെ അത് മനസ്സിലാവുള്ളൂ അവർക്ക്. അപ്പൊ ഇതൊരു നൃത്തമാണ് ഞാൻ കാണിച്ചത്. അതേപോലെ തന്നെ അമ്മ നേരത്തെ കാണിച്ചവര് കാണിച്ചു. ഈ കാണിക്കുമ്പോഴത്തെ ഓരോന്നെല്ലാം മനസ്സിന്റെയും കൂടി ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് ഭാവം കംപ്ലീറ്റ് ആവുന്നത്, ഒരു ഒരു കാണികൾക്ക് അത് മനസ്സിലാവുന്നത്, ആസ്വദിക്കാനാവുന്നത്. നവരസങ്ങളൊക്കെ കാണാനൊക്കെ തോന്നുന്നു കേട്ടോ. ഭാവസാന്ദ്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. മോഹിനിയാട്ടം പ്രത്യേകിച്ചും അഭിനയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാരൂപമാണ്. എന്നാ പിന്നെ ഓരോ രസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരാമോ? പറയുകയാണെങ്കിൽ ഞാൻ ശൃംഗാരം, വീരം, കരുണം, അധികം കരയിക്കണ്ട, അടുത്ത ഭാവത്തിൽ പോവാം. ഹാസ്യം, ഹാസ്യം, ബീഭത്സം, രൗദ്രം, ഭയാനകം, ശാന്തം, ശാന്തം, ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അത്ഭുതം. അല്ലെ, ഈ പറഞ്ഞോളെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് അല്ലേ, എത്രമാത്രം വലിയൊരു ഒരു കഴിവാണ് ദൈവം തന്നിട്ടുള്ളത്. ഇനി എങ്ങോട്ടായി പോക്ക്? എന്താണ് സ്വപ്നം? ഇനി ഒരു ഡ്രീം ഉണ്ടാവില്ല തീർച്ചയായിട്ടും. സബരി തന്നെയാണ് ഈ പറഞ്ഞ നിയോഗം, മോഹിനിയാട്ടം നിയോഗമാണ് എന്റെ നിയോഗം. ഞാൻ മോഹിനിയാട്ടം തന്നെ അത് പ്രചരിപ്പിക്കുക. അനവധി കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്റെ അടുത്ത 10-70 വർഷമായി ഞാൻ ഇത് കൈകാര്യം ചെയ്യണു. ഒരായിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, പലരും വിദേശികൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അതില് എന്താ പറയാ, ഞാൻ വിചാരിക്കുന്ന മാതിരി അങ്ങോട്ടുള്ള ഒരു ഫലം വളരെ
കൊടുക്കുക എന്ന് മാത്രമാണ്. അതെ അല്ലേ, കൊടുക്കുക നൽകുക എന്നത് മാ ഫലേഷു കഥാധരമണി. അതില് എനിക്ക് ഏറ്റവും സംതൃപ്തി തന്നിട്ടുള്ളത് എന്റെ മകളായിട്ട് പറയല്ല, സ്മിതാരാജൻ. ഗുരുക്കന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത് അച്ചട്ട് അത് പ്രാക്ടീസ് ചെയ്യാനും അത് എന്നിൽ നിന്നും മറ്റ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഏറ്റവും ശുദ്ധമായ രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്റെ പൂർണ്ണ വിശ്വാസം അത് തന്നെയാണ്. ഇനിയും മോഹിനിയാട്ടം എന്ന കലാരൂപം ലോക പ്രശസ്തമാവണം, ഇതിൽ വളരെ ആത്മാർത്ഥമായ കലാകാരികൾ കൂടുതൽ ഉണ്ടാവണം, സത്യസന്ധര. അത് ഒരു ഗുരുവിനെ അനുസരിച്ച് കളിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒന്നിനും നിങ്ങളെ തടയാനാവില്ല. കലയെ സ്നേഹിക്കണം, നിങ്ങളെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ ആ കലയെ സ്നേഹിക്കണം. അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആ ഒരു സബ്ജക്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനോടുള്ള ആത്മാർത്ഥത 100% പുലർത്തി വേണം അതിനെ പ്രസന്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ മാത്രം വലുതാക്കുക എന്നാവും. കലയിലൂടെ വലുതാവാൻ ശ്രമിക്കുന്നത് കൊച്ചുകുട്ടി കടൽ കണ്ട ഭാവമാണ്. എന്റെ ഭാവം എന്ത് ചോദിച്ചാൽ എനിക്ക് അതായിരിക്കും പറയാൻ. ഞങ്ങള് ജീവിതത്തിൽ പരിചയപ്പെട്ട വലിയ വലിയ വ്യക്തിത്വങ്ങളിൽ രണ്ടുപേരാണ് നിങ്ങളെന്ന് ഞങ്ങൾ ആരോടും നിസ്സംശയം പറയും. ഒരു വലിയ ഭാഗ്യമാണ് ഇന്നത്തെ ഈ പുലരിയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അരങ്ങുകൾ ഉണരട്ടെ. ഒത്തിരിയേറെ വേദികളിൽ ചിട്ടയോടെ, വിനയത്തോടെ, ഗുരുത്വത്തോടെ ഒത്തിരിയേറെ നർത്തകിമാർ കയറി നിൽക്കട്ടെ. ഒരു വലിയ കലയായി, അല്ലെങ്കിൽ ലോകമാകമാനം അമ്മ ആഗ്രഹിച്ചതുപോലെ, അമ്മയുടെ അമ്മ ആഗ്രഹിച്ചതുപോലെ, ഇപ്പോൾ മകൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കലാരൂപമായിട്ട് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. രണ്ടുപേരും ഈ ഒരു സുദിനത്തെ ധന്യമാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. വളരെയധികം സന്തോഷം ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചതിൽ. മോഹിനിയാട്ടത്തിനെ പറ്റിയിട്ട് കൂടുതലും ഇനിയും ചോദിച്ചാൽ ഇനി കൂടുതൽ പറയാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ ചെറിയ നിമിഷത്തിൽ ഇത്രയും പറയാൻ സാധിച്ചു. എപ്പോഴും പറയാനും പാടിക്കൊണ്ടിരിക്കാനും ചെയ്തുകൊണ്ടിരിക്കാനും ഒരുപാട് നന്ദി. ഒത്തിരിയേറെ ആയുഷും ആരോഗ്യവും ദൈവത്തിന്. dd.sudhanam@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.